എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗീതു വരുൺ. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് കൂണ് കൊണ്ടുള്ള ഒരു വിഭവമാണ്. അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഇതിലേക്കുള്ള മസാല മിക്സ് തയ്യാറാക്കാം. അതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ കുരുമുളക്, 1/4 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ഇത് മിക്സിയിലെ ജാറിലോട്ടിട്ട് നല്ലപോലെ പൊടിച്ചെടുക്കുക. അടുത്തതായി ഫ്ലെയിം ഓൺ ചെയ്ത് കടായി വെച്ച ശേഷം ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായ ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക്. കടുക് പൊട്ടിയ ശേഷം ഇതിലോട്ട് 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, ലോ ഫ്ലെയിമിലിട്ട് ചെറുതായി ഇളക്കി കൊടുക്കുക. വാടിയ ശേഷം ഇതിലോട്ട് 3 മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞത്, മീഡിയം ഫ്ലെയിമിൽ വെച്ച ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഗോൾഡൻ കളർ ആവുന്നത് വരെ ഇത് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 200 ഗ്രാം കൂണ് ചെറുതായി മുറിച്ചത്, ഏത് കൂണ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം, 1 കാപ്സിക്കം ഇത്തിരി വലിപ്പത്തിൽ അരിഞ്ഞത്. ഇതിലേക്ക് പൊടിച്ചു വെച്ച മസാല കൂടി ചേർത്ത് കൊടുക്കാം, 1/2 ടീസ്പൂൺ ഉപ്പ്. നല്ലപോലെ ഇളക്കാം. ഇതിലോട്ട് 1/4 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. തീ ലോ ഫ്ലെയിമിൽ വെച്ച ശേഷം 5 to 10 മിനിറ്റ് നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് താളിക്കാനായി 1 പാനിലോട്ട് 1 ടീസ്പൂൺ നെയ്യ്, 1/2 ടീസ്പൂൺ കടുക്. കടുക് പൊട്ടിയ ശേഷം ഇതിലേക്ക് 2 പച്ചമുളക് 2 മുറിച്ചത്, 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില. ഇത് നല്ലപോലെ ചൂടാക്കുക. തയ്യാറാക്കി വെച്ച മഷ്റൂം പെപ്പർ ഫ്രൈയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. മഷ്റൂം പെപ്പർ ഫ്രൈ തയ്യാറായി. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ കണ്ടതിൽ നന്ദി. മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.